സിപിഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും മുൻമന്ത്രിയുമായ എം എ ബേബിക്കെതിരെ ഗുരുതര ലൈംഗിക ആരോപണവുമായി സെൻസേഷണലായ ക്രൈം റിപ്പോർട്ടിംഗിലൂടെ കേരളത്തെ പിടിച്ചുലച്ച ക്രൈം റിപ്പോർട്ടർ നന്ദകുമാർ രംഗത്തെത്തിയിരിക്കുന്നു. നിരവധി ബലാത്സംഗ കേസുകളടക്കം പിണറായി വിജയന് എതിരെയുള്ള ലാവ്ലിൻ കേസുകൾ ഉൾപ്പെടെ വളരെ നിർണായകമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ക്രൈം നന്ദകുമാർ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടിരിക്കുകയാണ്. മുൻ വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോൾ സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള എം എ ബേബിയാണ് നന്ദകുമാർ പ്രതിക്കൂട്ടിൽ നിർത്തി ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതും ലൈംഗിക ആരോപണങ്ങൾ. കേരളത്തെ ഏറ്റവും കൂടുതൽ പിടിച്ചുലച്ച ഒരു ബലാത്സംഗ കേസിന്റെ പ്രതിസ്ഥാനത്ത് എം എ ബേബിയെ നിർത്തി അദ്ദേഹം കുറ്റവിചാരണ ചെയ്യുന്നു. കേരളത്തെ പിടിച്ചുലച്ച അനഘ ബലാത്സംഗ കേസിലെ അനഘയെ ബലാത്സംഗം ചെയ്തത് താങ്കളല്ലേ എന്ന് പച്ചയ്ക്ക് നന്ദകുമാർ ചോദിക്കുന്നു. 2004 സെപ്റ്റംബർ 28 കവിയൂർ ക്ഷേത്രത്തിനടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന കണ്ണൂർ സ്വദേശി നാരായണൻ നമ്പൂതിരിയും ഭാര്യ ശ്രീദേവിയും മക്കളായ അനഘ, അഖില, അക്ഷയ് എന്നിവരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കലർത്തി നൽകിയ ശേഷം നാരായണൻ നമ്പൂതിരി തൂങ്ങി മരിക്കുകയായിരുന്നു. കിളിരൂർ കേസിൽപ്പെട്ട മുഖ്യപ്രതി ലത നായർക്ക് ഒളിച്ചു താമസിക്കാൻ അനഘയുടെ വീട്ടിൽ ഇടം നൽകിയിരുന്നു എന്ന വാർത്തയെ തുടർന്നാണ് കവിയൂർ കേസ് പുറത്തുവരാൻ കാരണമായത്. ഇതേ തുടർന്ന് അനഘയുടെ പിതാവ് നാരായണൻ നമ്പൂതിരിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിന്റെ പിറ്റേ ദിവസമായിരുന്നു നാരായണൻ നമ്പൂതിരിയും കുടുംബവും കൂട്ട ആത്മഹത്യ ചെയ്തത്. നമ്പൂതിരിയുടെ 15-കാരിയായ മകൾ അനഘ ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നു എന്ന റിപ്പോർട്ടും ഈ കേസിൽ ഒരു വഴിത്തിരിവായി. ഇനി കാര്യത്തിലേക്ക് വരാം. എം എ ബേബിക്ക് കോവിഡ് രോഗം പിടിപെട്ടു എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പഴയ വിഷയങ്ങൾ ഓർമ്മിപ്പിച്ച് നന്ദകുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കാലശേഷം സിപിഎം സൈദ്ധാന്തികനെന്നും താത്വിക ആചാരനെന്നും ഭാവി മുഖ്യമന്ത്രി എന്നുമൊക്കെ സ്വയം വിശേഷണങ്ങളിൽ ഊറ്റം കൊണ്ട് മൂഢസ്വർഗത്തിൽ വിരാജിച്ചിരുന്ന എം എ ബേബി എന്ന സ്വയം പ്രഖ്യാപിത ബുദ്ധിരാക്ഷസന്റെ ജൽപ്പനങ്ങൾക്ക് സാക്ഷര കേരളം പലവട്ടം സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു. കേരളത്തെ ഞെട്ടിച്ച കവിയൂർ കേസിലെ അനഘ എന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്ന കാര്യങ്ങളും നന്ദകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചിട്ടുണ്ട്. കോടതിയെ പോലും സ്തംഭിപ്പിച്ചുകൊണ്ടാണ് കവിയൂർ കേസിലെ അനഘ എന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് താങ്കളല്ലേ എന്ന തന്റെ ചോദ്യം ബേബിക്ക് നേരെ ഉയർന്നത്. ആലപ്പുഴ സിപിഐഎം സെക്രട്ടറിയായിരിക്കെ എം എ ബേബിയുടെ സുഹൃത്തായ സജി നന്ദ്യാട്ടിന്റെ 5 ഫിംഗേഴ്സ് എന്ന സിനിമയിൽ സിനിമാ നടി ആക്കാമെന്ന് മോഹിപ്പിച്ച് പിമ്പായ ലത നായർ കവിയൂർ സെക്സ് റാക്കറ്റ് കേസിലെ 15-വയസ്സുകാരിയായ അനഘയെ ബേബിക്ക് കാഴ്ചവെച്ചു എന്നും അദ്ദേഹം ഹൗസ് ബോട്ടിൽ വെച്ച് വേട്ട നായയെ പോലെ ആ പിഞ്ചുകുഞ്ഞിനെ പിച്ചി ചീന്തി എന്നുമായിരുന്നു ക്രൈമിൽ പ്രസിദ്ധീകരിച്ച അന്വേഷണ റിപ്പോർട്ട്. തന്റെ ചോദ്യത്തെ ബേബിയുടെ പ്രശസ്ത അഭിഭാഷകൻ ചെറുന്നിയൂർ ശശിധരൻ നായർ വിലക്കാൻ ശ്രമിച്ചുവെങ്കിലും കോടതിയുടെ അനുവാദത്തോടെ താൻ ചോദ്യം വീണ്ടും ആവർത്തിച്ചുവെന്നും നന്ദകുമാർ പോസ്റ്റിൽ പറയുന്നു. താങ്കൾ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ സിംബോസിയം കഴിഞ്ഞ് അങ്ങയുടെ സംരക്ഷകരായ പോലീസുകാരെ ഒഴിവാക്കി. SFI സംസ്ഥാന പ്രസിഡന്റായിരുന്ന സിന്ധു ജോയിയും കൂട്ടി പാലാരിവട്ടത്ത് റിനൈസൻസ് എന്ന ഹോട്ടലിൽ റൂമിൽ പ്രോട്ടോകോൾ ലംഘിച്ചെത്തിയപ്പോൾ പത്രദൃശ്യ മാധ്യമങ്ങൾ ഹോട്ടൽ വളയുകയും പിന്നെ പോലീസ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുകയും ആയിരുന്നു, അങ്ങനെയല്ലേ എന്നുള്ള ചോദ്യം കൂടി വന്നതോടെ എം എ ബേബി ആകെ വിളറി വെളുത്തുവെന്നും നന്ദകുമാർ പോസ്റ്റിൽ പറയുന്നു. എന്തായാലും കേരളത്തിൽ വളരെയധികം ചർച്ചാ വിഷയമാകാനിടയുള്ള ഒരു വിഷയത്തിനാണ് ക്രൈം റിപ്പോർട്ടർ നന്ദകുമാർ ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിന്റെ തുടർച്ചകൾ എന്തൊക്കെയായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.